പേരിൽ തന്നെ പുതുമയുള്ള ഗജവന്മാരിൽ ഒരുവനാണ് കൊണാർക്ക് ഗണപതി. ഉത്തർപ്രദേശിലെ വനമേഖലയിലായിരുന്നു ഗണപതിയുടെ ജനനം. യു പി അതിർത്തിയിലുള്ള ബലിയ ജില്ലയിലെ ഒരു മുൻ എം എൽ എ ആയിരുന്ന വിക്രം സിംഗ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ കൊമ്പൻ. അന്നിവൻ്റെ പേര് മോട്ടി മനോഹർ എന്നായിരുന്നു. അവരിൽ നിന്നുമാണ് ഒരു വ്യവസായിയായിരുന്ന ബിനോയ് എന്ന വ്യക്തി ഇവനെ സ്വന്തമാക്കുന്നത്. കടുത്ത വിലയുണ്ടായിരുന്ന ഇവനെയും അതോടൊപ്പം വേറൊരു കൊമ്പനെയും അദ്ദേഹം സ്വന്തമാക്കി. എന്നാൽ കേരളത്തിൽ കൊണ്ടുവരുന്നതിനിടയിലായിരുന്നു ഗണപതി ഒരു കാട്ടിൽ ഓടിപ്പോകുന്നത്. എന്ത് ചെയ്തിട്ടും ഇവനെ പിടികൂടാൻ സാധിക്കാതെ വന്നതോടെ അവസാനം ആനക്കാലിലെ അഗ്രഗണ്യനായ കടുവ വേലായുധൻ ആശാനെ തന്നെ അവിടേക്ക് വരേണ്ടി വന്നു. ആശാൻ എത്തും മുമ്പ് തന്നെ 30 മലയാളികൾ ഇവനെ പിടികൂടാനായി അവിടെ എത്തിയിരുന്നു. ആദ്യം കുറച്ചാഴ്ചകൾ ആനയെ പിടിക്കാനായി പഠിച്ച തന്ത്രങ്ങളെല്ലാം പ്രയോഗിച്ചെങ്കിലും ഒന്നും ഫലപ്രദമായില്ല. അവസാനം കടുവ വേലായുധൻ ആശാനെ തന്നെ കളത്തിലിറങ്ങേണ്ടി വന്നു. ഒരു കരിമ്പീൻ കാട്ടിനുള്ളിൽ പോയ ഗണപതിയുടെ പിന്നാലെ ആശാനും പോയി. പിന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ആയിരുന്നു കാര്യം. അവനെ എളുപ്പത്തിൽ ആശാൻ വരുതിയിലാക്കി. അങ്ങനെ കടുവ വേലായുധൻ ആശാൻ കാട്ടിൽ പോയി തിരിച്ചു കൊണ്ടുവന്ന ആന എന്ന പ്രശസ്തി കൊണാർക്ക് ഗണപതിക്ക് ലഭിച്ചു. അങ്ങനെ കടുവ വേലായുധൻ ആശാനും കൊണാർക്ക് ഗണപതിയും തമ്മിലുള്ള കൂട്ടുകെട്ട് നീണ്ടകാലം നിലനിന്നു. 2015 പാദരോഗത്തെ തുടർന്ന് ഗണപതി വിട പറയുന്നത്. ഇരുവരും ഇന്ന് ഓർമ്മകളിൽ മാത്രം.